Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Root Auto Electric Scooter, Agustya Power, opposite Kalyan Silks, near Bus Stand, Payyanur. 7594-88897. Roadil, ini puthiyoru viplavam. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ നഗരസഭയിലെ 8 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലാ കലക്ടറാണ് ഉത്തരവിട്ടത്. കോവിഡ്-19 രോഗവ്യാപനം രൂക്ഷമായതിനാൽ പയ്യന്നൂർ നഗരസഭയിലെ 1, 2, 5, 6, 18, 25, 32, 40 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. ഈ വാർഡുകളിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. വാർഡുകളിൽ അവശ്യ സാധന കടകൾ മാത്രം തുറന്ന് പ്രവർത്തിക്കുക. പൊതുജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുത്. അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഒത്തുചേരലുകളും സൗഹൃദ സന്ദർശനങ്ങളും ഒഴിവാക്കുക. കൂട്ടം കൂടിയുള്ള കളികൾ അനുവദിക്കില്ല. പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുക. കണ്ണൂർ ജില്ലാ കലക്ടറുടേതാണ് ഉത്തരവ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഡി കാറ്റഗറിയിൽ തുടരുന്ന തൃക്കരിപ്പൂരിൽ CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ RT-PCR പരിശോധന നടത്തി. വ്യാപാരി സംഘടന, ചന്ദേര പോലീസ്, മാഷ് ടീം, ആരോഗ്യവകുപ്പ്, ഓട്ടോ ടാക്സി തൊഴിലാളി എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ കോവിഡ് പരിശോധനയ്ക്ക് 1000-ലധികം ആളുകളാണ് പങ്കെടുത്തത്. വ്യാപാര സ്ഥാപന ഉടമകളും ജോലിക്കാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളുമാണ് പരിശോധനയ്ക്ക് എത്തിയത്. കാസർഗോഡ് സ്പൈസ് ഹെൽത്തിലെ ജീവനക്കാരായ CM വിഷ്ണുജിത്ത്, സി പ്രണവ്, അനുശ്രീ, പി രാഹുൽ, പ്രിയങ്ക, ജിനീഷ് തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. രജിസ്റ്റർ ചെയ്ത 650 പേർക്ക് പരിശോധന നടത്തി. 1000 ആൾക്കാരാണ് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയത്. ബാക്കി വരുന്ന ആൾക്കാരെ വരും ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. വ്യാപാരി ഏകോപന സമിതി സെക്രട്ടറി AG നൂറുൽ അമീൻ, പ്രസിഡന്റ് CH അബ്ദുറഹീം, ചന്ദേര പോലീസ് ASI T തമ്പാൻ, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സുരേഷൻ കാനം, PR ഓമനക്കൂട്ടൻ, എം രതീഷ്, KB ബിജു, മാഷ് ടീം കോർഡിനേറ്റർ ജയദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് പുറവങ്കര, ജനമൈത്രി പോലീസ് വളണ്ടിയർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പരിശോധനാ ക്യാമ്പിൽ സജീവ സാന്നിധ്യമായിരുന്നു. തൊഴിലാളികൾ അതുപോലെ തന്നെ പ്രസ് ഫോറം ജനമൈത്രി പോലീസുമായിട്ട് സഹകരിച്ച് തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സഹകരണത്തോടു കൂടിയിട്ട് നടന്ന RT-PCR ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് ഭീഷണിയായി മാറിയ വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റാൻ ഉത്തരവായി. എന്നാൽ നിലംപൊത്താറായ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കാൻ വാട്ടർ അതോറിറ്റിക്ക് ആളെ കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. ഗാന്ധിയൻ ചരിത്ര മ്യൂസിയം സജ്ജമാക്കിയ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തോട് ചേർന്നാണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളത്. അപകടാവസ്ഥയിലായ ടാങ്ക് പൊളിഞ്ഞു വീണാൽ അത് പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് മുകളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ടാങ്കിന്റെ അപകടാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കാൻ പുരാവസ്തു വകുപ്പ് വാട്ടർ അതോറിറ്റിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഒട്ടേറെ അന്വേഷണത്തിന് ശേഷമാണ് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത്. വാട്ടർ അതോറിറ്റി 2 ടെണ്ടർ വിളിച്ചുവെങ്കിലും ഏറ്റെടുക്കുവാൻ ആരും തയ്യാറായില്ല. പൊളിച്ചു നീക്കുന്ന സാധനങ്ങൾ എവിടെ കൊണ്ടുപോയി തള്ളുമെന്ന ചോദ്യമാണ് കരാറുകാരിൽ നിന്ന് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഘട്ടത്തിലടച്ച കോഷൻ ഡെപ്പോസിറ്റ് തുക വ്യാജ ഒപ്പിട്ട് തട്ടിയെടുക്കുന്ന വാർത്തയും പുറത്തുനിന്നുള്ള വ്യക്തിയുടെ പരാതിയും വസ്തുതാവിരുദ്ധമാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ S. അജിത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.
കോഷൻ ഡെപ്പോസിറ്റ് തുക വ്യാജ ഒപ്പിട്ട് തട്ടിയെടുക്കുന്നതായി ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പലിന് പരാതി നൽകിയെന്ന രീതിയിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. ഓൺലൈൻ വാർത്തയായാണ് ഇത്തരത്തിലൊന്ന് വെള്ളിയാഴ്ച ഉച്ചയോടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാർത്തയിൽ അധികൃതർക്ക് പരാതി നൽകിയതായി പറഞ്ഞിരിക്കുന്നയാൾ വൈകിട്ടോടെ അക്കാര്യം പറഞ്ഞ് പ്രിൻസിപ്പലിന് പരാതിയും സമർപ്പിച്ചിരുന്നു. എന്നാൽ വ്യാജ ഒപ്പിട്ട് കോഷൻ ഡെപ്പോസിറ്റ് തട്ടിയെടുക്കുന്നു എന്ന് ഇതുവരെ ഒരു വിദ്യാർത്ഥിയും പരാതി നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. കോഷൻ ഡെപ്പോസിറ്റ് തുക അതത് വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ട് മുഖേനയാണ് അനുവദിക്കുന്നത്. കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ കോഷൻ ഡെപ്പോസിറ്റ് തിരികെ ലഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകുന്നതോടെയാണ് ഇതിനുള്ള നടപടിക്രമം ഓഫീസിൽ ആരംഭിക്കുന്നത്. അപേക്ഷയോടൊപ്പം സ്ഥാപനത്തിൽ ബാധ്യതയില്ലെന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. പലപ്പോഴും ലൈബ്രറി ബുക്ക് ഉൾപ്പെടെ കയ്യിലുള്ളപ്പോൾ സാധ്യതയില്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതിനാൽ ഇതിന് കാലതാമസം നേരിടാറുമുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണ്. അപേക്ഷ സമർപ്പിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ഓഫീസിൽ നേരിട്ടെത്തുന്നവർക്ക് ചെക്ക് അനുവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ വ്യക്തി നേരിട്ടെത്തിയാലും കോളേജിൽ നിന്ന് പണമായി കയ്യിൽ നൽകുന്ന സ്ഥിതിയില്ല. വസ്തുത ഇതായിരിക്കെയാണ് വ്യാജ ഒപ്പിട്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നെല്ലാം ദേശീയ ദിനപത്രം വരെ തെറ്റായി വാർത്ത നൽകിയിരിക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിനെയും ആശുപത്രിയെയും പൊതുജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കണം. ഇത്തരത്തിലൊരു വിവാദമുണ്ടായാൽ സ്വാഭാവികമായും സ്ഥാപനത്തിൽ ഒരു പരിശോധന നടക്കുമെന്നിരിക്കെ അന്വേഷണം നടക്കും മുൻപേ ഒരു പ്രധാന പത്രത്തിൽ അന്വേഷണ റിപ്പോർട്ട് എന്ന നിലയിൽ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതും മാധ്യമങ്ങൾ പരിശോധിക്കണം. നടക്കാത്ത പ്രാഥമിക അന്വേഷണത്തിന്റെ പേരു പറഞ്ഞ് തിരിമറികൾ നടന്നുവെന്ന് മുൻപ് നൽകിയ തെറ്റായ വാർത്തയെ സാധൂകരിക്കാൻ വാർത്ത നൽകിയതും തികച്ചും അപലപനീയമാണെന്നും ഇത്തരത്തിലുള്ള വാർത്തയും പുറത്തുനിന്നുള്ള വ്യക്തിയുടെ പരാതിയും വസ്തുതാവിരുദ്ധമാണെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സജിത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കണ്ടോന്താറിൽ വണ്ണാത്തിപ്പുഴയിൽ കരയിടിച്ചൽ രൂക്ഷമാകുന്നു. മഴ കൂടിയാൽ വീണ്ടും കരയിടിച്ചൽ കൂടുതൽ രൂക്ഷമാകാനും സാധ്യതയുണ്ട്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കണ്ടോന്താറിൽ വണ്ണാത്തിപ്പുഴയിൽ കരയിടിച്ചിൽ രൂക്ഷമാകുന്നു. പുഴയിലെ ജലനിരപ്പ് വീണ്ടും വർദ്ധിച്ചാൽ പല സ്ഥലത്തും കരയിടിയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കരയിടിഞ്ഞ് തെങ്ങും മരവും പുഴയിലേക്ക് പതിച്ചിരിക്കുകയാണ്. പുഴയുടെ അരികിൽ താമസിക്കുന്നവർ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. എല്ലാം മഴക്കാലത്ത് ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇടിയിലുണ്ട്. ഇപ്പോൾ അധികമായിട്ട് ഇപ്പം ഇപ്പാണ് കണ്ടത്. ഇതെന്തായാലും പിന്നെ അരികി കെട്ടിയിട്ട് സംരക്ഷിക്കേണ്ട ഒരു ഇത് തന്നെയാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ അരികി കെട്ടിയതെന്ന് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു വീടൊക്കെ ഉണ്ട്. ആ വീടൊക്കെ പോകേണ്ട ചാൻസ് ഉണ്ട് ഇങ്ങനെ കാണാൻ. വെള്ളം ശക്തിയായി വന്നാൽ വീണ്ടും കരയിടിയാൻ സാധ്യതയുണ്ട്. പുഴയുടെ അരികു കെട്ടി സംരക്ഷിക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാര മാർഗം. ബന്ധപ്പെട്ട അധികാരികൾ പുഴയുടെ അരികു കെട്ടി സംരക്ഷിക്കാനാവശ്യമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്നാണ് വണ്ണാത്തിപ്പുഴയുടെ തീരത്തെ ജനങ്ങൾക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. വീരമൃത്യുവരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ ദിനത്തിൽ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിനു മുന്നിൽ ദീപം തെളിയിച്ചുകൊണ്ട് അനുസ്മരണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് വി സി നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, ജനാർദ്ദനൻ കുറുവാട്ടിൽ, അനിൽകുമാർ സി, എം ഇ ദാമോദരൻ നമ്പൂതിരി, സുരേന്ദ്രൻ കേളോത്ത്, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ നഗരസഭാ കൌൺസിലർ എ രൂപേഷ്, പ്രശാന്ത് കോറോം, ആർ വേണു, പാരന്തട്ട രമേശൻ, കെ എസ് യു ജില്ലാ സെക്രട്ടറി നവനീത് നാരായണൻ, കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 8 മാസം പിന്നിടുകയാണ്. ജൂലൈ 26 അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കർഷക നിയമത്തിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. സി പി ഐ പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 8 മാസം പൂർത്തിയാകുന്നതോടനുബന്ധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കർഷക നിയമത്തിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. സി പി ഐ പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ രാജ്യത്തെ നമ്മളെ 138 കോടി ജനങ്ങൾക്ക് അന്നം തരുന്ന നമ്മുടെ കർഷകർ കഴിഞ്ഞ 8 മാസമായി സമരത്തിലാണ് എന്നുള്ള ദുഃഖകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് കർഷകരെ സംരക്ഷിക്കാനെന്ന പേരിൽ 3 കരിനിയമങ്ങളാണ് ഈ രാജ്യത്ത് നമ്മുടെ പാർലമെൻറ്റ് പാസാക്കി, രാജ്യസഭ പാസാക്കി. പി നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കിസാൻസഭ മണ്ഡലം സെക്രട്ടറി കെ വി പത്മനാഭൻ, വി വി കുമാരൻ, പി ബാലകൃഷ്ണൻ, പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൃക്കരിപ്പൂർ മണ്ഡലം ഷാർജ കെ എം സി സിയുടെ നേതൃത്വത്തിൽ ചീമേനി ചെമ്പ്രകാനത്ത് 15 ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന ശിഹാബ് തമങ്ങൾ സ്മാരക കുടിവെള്ള പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ജൂലൈ 28 ചെമ്പ്രകാനത്ത് നടക്കും. സൈനുൽ ആബിദീൻ തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. ചീമേനി ചെമ്പ്രകാനത്ത് 15 ലക്ഷം രൂപ ചെലവിൽ 100 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയായ കനിവ എന്ന പേരിലുള്ള ശിഹാബ് തങ്ങൾ സ്മാരക കുടിവെള്ള പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ജൂലൈ 28 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ചെമ്പ്രകാനത്ത് സൈനുൽ ആബിദീൻ തങ്ങൾ നിർവഹിക്കും. ഷാർജ മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് ടി കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിക്കും. കയ്യൂർ ചീമേനി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അസിനാർ മൗലവി, ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി കെ പി ഹമീദലി, സെക്രട്ടറി വി കെ ബാവ, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എം ഷംസുദ്ദീൻ ഹാജി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ഡി പി ഖരീം തുടങ്ങി ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ശാഖ മുസ്ലിം ലീഗ് പോഷക സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും കെ എം സി സി നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും കുടിവെള്ള പദ്ധതി വരും വർഷങ്ങളിലും നടപ്പിലാക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഷാർജ കെ എം സി സി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജമാൽ ബൈത്താൻസ്, ഷാർജ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ അബ്ദുൾ അസീസ്, വൈസ് പ്രസിഡന്റുമാരായ താജുദ്ദീൻ തെക്കേക്കാട്, മഹമ്മൂദ് തൈക്കടപ്പുറം, കയ്യൂർ ചീമേനി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി പി അസേനാർ മൗലവി തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആഭിമുഖ്യത്തിൽ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് കുടുംബശ്രീ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആഭിമുഖ്യത്തിൽ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് കുടുംബശ്രീ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു. കരിവള്ളൂർ രക്തസാക്ഷി നഗറിന് മുൻവശം ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിലാണ് ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ആരംഭിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു ഷോറൂമാണ് ഇവിടെ ദേശീയപാതയിൽ കരിവള്ളൂർ തയ്യാറായിരിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റിൽ ലഭ്യമായിരിക്കും. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന വ്യാപകമായി സമരപരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ കലാകാരന്മാരുടെ വീട്ടുമുറ്റത്ത് സമരപരിപാടികൾ നടന്നു. ചിന്തിക്കീലി വണ്ണമാർക്കും
കലാകാര ക്ഷേമനിധി വഴി നൽകുന്ന പെൻഷൻ 5,000 രൂപയായി വർദ്ധിപ്പിക്കുക, സംഗീത നാടക അക്കാദമി വഴിയുള്ള പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിക്കുക, ഒറ്റ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കലാപരിപാടികൾ നടത്തുവാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സവാക്കിന്റെ നേതൃത്വത്തിൽ കലാകാര സമരഭൂമിക 2021 സംഘടിപ്പിച്ചത്. പയ്യന്നൂർ മേഖലയിൽ പ്രശസ്ത കലാകാരന്മാരും സവാക്ക് സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കന്മാരുമായ കൃഷ്ണൻകുട്ടി മാരാർ, പയ്യന്നൂർ വേണു, വിനോദ് കരിവള്ളൂർ, ഗംഗാധരൻ കണ്ടങ്കാളി, പ്രഭാകരൻ കല്ലേറ്റും കടവ്, വിഷാദ്, രാജൻ സിഗ്മ, കൃഷ്ണൻ ഏറ്റുകൊടുക്ക, സോമൻ കോറോം, സജി റോബോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചെറുപുഴ ലയൺസ് ക്ലബ്, ചെറുപുഴ സ്പോർട്സ് ഫോറം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അത്ലറ്റുകൾക്ക് പതാക കൈമാറി. ഒളിമ്പ്യൻ കെ എസ് മാത്യുവിന്റെ മീൻതുള്ളിയിലെ ഭവനത്തിന് സമീപത്തെ ട്രാക്കിൽ നിന്നും ആരംഭിച്ച് ചെറുപുഴ പുതിയ പാലത്തിനടുത്ത് മിനി മാരത്തോൺ സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അത്ലറ്റുകൾക്ക് പതാക കൈമാറി. ചെറുപുഴയിൽ നടന്ന സമാപന ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി, എം ബാലകൃഷ്ണൻ, ക്യാപ്റ്റൻ കെ എസ് മാത്യു, കെ കെ വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സ്ത്രീ സുരക്ഷാ സന്ദേശവുമായി താവം അംഗനവാടിയുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രചരണം നടത്തി. കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പ് സംയുക്തമായി നടത്തിയ പരിപാടി യു നിസിന ഉദ്ഘാടനം ചെയ്തു. പെൺശബ്ദങ്ങൾ മുഴങ്ങട്ടെ, പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരട്ടെ എന്ന സന്ദേശവുമായാണ് പോസ്റ്റർ പ്രചാരണം നടത്തിയത്. സ്ത്രീകൾക്കെതിരെ അതിക്രമമുണ്ടായാൽ 181 മിത്ര ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്ത്രീധനത്തിനും ഗാർഹിക പീഡനത്തിനും എതിരായിട്ട് സംസ്ഥാന സർക്കാർ തുടങ്ങിയ ചെറു പരിപാടിയാണ് കനൽ. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ അംഗനവാടികളിലും, അംഗനവാടികൾ അതുപോലെ പൊതു സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളില് പോസ്റ്ററുകൾ ഒട്ടിക്കുന്നുണ്ട്. അംഗൻവാടി വർക്കർ വി വി വനജ അധ്യക്ഷത വഹിച്ചു. കുന്നിൽ ലക്ഷ്മണൻ, വേണു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.